ഹലോ ഗൈസ്, നമ്മുടെ വീഡിയോയിൽ വാക്കിൻ്റെ സീസൺ 6 എപ്പിസോഡ് 7 ആണ് കാണാൻ പോകുന്നത്. അപ്പം നേരെ വരൂ ഗൈസ്. ഇപ്പം ഗ്ലെന്നിനെ കാണിക്കുന്നു. ഗ്ലെൻ ആണെങ്കിൽ മരിച്ചിട്ടേ ഇല്ല, നിക്കോൾസ് ആണെങ്കിൽ അവൻ്റെ ദേഹത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് ആ സോംബികളെല്ലാം നിക്കോൾസിനാണ് കഴിക്കുകയും ചെയ്യുന്നു. ഗ്ലെന്നും എങ്ങനെയൊക്കെ മാറിയാണെങ്കിൽ ആ വേസ്റ്റ് ബാസ്കറ്റിൻ്റെ അടുത്താണെങ്കിൽ വന്ന് കിടക്കുന്നു. അവിടെ ഈ സോംബിസ് വന്നിരിക്കുകയാണ്. ഗ്ലെൻ ആണെങ്കിൽ അതിനെയൊക്കെ കൊന്നിട്ട് ശേഷം അവൻ്റെ ചുറ്റും ആണെങ്കിൽ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ ആ സോംബി പോകാതെ തന്നെ അവൻ ഒരു ദിവസം വരെ ആണി എടുക്കുന്നു. ആ സോംബിയൊക്കെ ഇവൻ്റെ അടുത്ത് നിന്ന് പോയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവനും വെളിയിൽ വന്ന് വെള്ളം ആണി കുടിക്കാൻ നോക്കുന്നു. എന്നാൽ വെള്ളം ആണെങ്കിൽ അവൻ്റെ ബോട്ടിലില്ലാത്തില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അവൻ്റെ അറിയത്തില്ല. ഇപ്പോഴാണ് ആ എയർ ഗണ്ണിൻ്റെ കാര്യം ആലോചിക്കുന്നത്. ആ എയർ ഗണ്ണ് എടുത്ത് നോക്കുന്നു, അത് ഒടിഞ്ഞു പോയിരിക്കുകയാണ്. ഗ്ലെന്നിനും അവൻ്റെ ഗണ്ണാണെങ്കിൽ അവിടെ വെച്ച് കിടക്കുന്നുണ്ട്. അതാണെങ്കിൽ എടുത്ത് വെക്കുകയും ചെയ്യുന്നു. ഇപ്പോഴാണെങ്കിൽ മേലിൽ നിന്ന് ഒരാളുടെ ശബ്ദം കേൾക്കുന്നു. ഈനട്ടാണ് വെള്ളം പിന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. താഴെ വന്നിട്ട് പോകുന്നു. നീ ഒരു ബോട്ടിൽ പോലും നിനക്ക് പിടിക്കാറിയത്തില്ല എന്ന് ഈനട്ട് ചോദിക്കുന്നു. ഗ്ലെന്നു ആണെങ്കിൽ അവളുടെ സ്ഥലത്തേക്കാണെങ്കിൽ മുകളിലേക്ക് കയറുന്നു. ആ ജനൽ വഴിയാണ് കയറുന്നത് തന്നെ ഈനട്ടാണെങ്കിൽ ഇവിടെ ഉണ്ടെന്ന് അവന് മനസ്സിലാകുന്നു. നിനക്ക് കുടിക്കാനുള്ള വെള്ളം ആ സൈഡിലാണെങ്കിൽ വെച്ചിട്ടുണ്ടോ എന്ന് പറയുന്നു. ഇപ്പോഴാണെങ്കിൽ അവനും അവിടെ നിന്നാണ് വന്ന് ആ വെള്ളം ആണെങ്കിൽ എടുത്ത് കുടിക്കുകയും ചെയ്യുന്നു. ഈനട്ട് എവിടെയാണെന്ന് അറിയത്തില്ല. ഈനട്ടും പറയുന്നു ആ ടെർമിനലിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുകയാണ്. അവിടെ ആൾക്കാർ വന്നു വന്നു അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുന്നു. മാഗിക്കൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുന്നു. അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഒന്നും തന്നെ നമ്മുടെ ഈനട്ട് തിരിച്ച് പറയുന്നത്. നമ്മൾ ഗ്ലെന്നും അവിടെ വന്ന് നോക്കുമ്പോൾ ഈനട്ടാണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടിയാണ് പോവുകയും ചെയ്യുന്നത്. റെയ് നമ്മുടെ മോർഗിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ഇതിന് ശേഷമാണ് പറയുന്നു എനിക്ക് നിന്നോട് സംസാരിക്കുന്നുണ്ട് എന്ന്. ഇപ്പോഴല്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ടാണെന്ന് പറയുന്നു. റെയ് ആ ഗേറ്റിൻ്റെ അടുത്താണെങ്കിൽ വന്ന് നോക്കുന്നു. സോംബീസ് ആ ഗേറ്റ് ഭയങ്കര ശക്തിയോടാണ്. റെയ്ക്ക് മനസ്സിലാവുന്ന എന്തെങ്കിലും ചെയ്ത് പറ്റത്തുള്ളെന്ന്. മേളിലാണെങ്കിൽ മാഗി നിൽക്കുന്ന നമ്മുടെ റേ ആണ്. മാഗിയോട് പറയുന്നു അവൻ എന്തായാലും തിരിച്ചു വരും, നീ കുറെ നേരം ഒന്നും ഇവിടെ നിൽക്കണ്ട എന്ന്. അത് സാരിയില്ല എന്ന് മാഗി റേ പറയുവാണ്. എന്ത് വേണമെങ്കിലും നടക്കാം, അതുകൊണ്ട് നമ്മൾ ജാഗ്രതയായിട്ടിരിക്കണം. അതുമല്ലാതെ ഇവിടെയുള്ള കാര്യങ്ങളും നമ്മൾ നോക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. മാഗിയും പറയുന്നു ഞാൻ ജൂഡത്തിനെ കണ്ടായിരുന്നു. അവളെ കണ്ടാലാണെങ്കിൽ ഇപ്പൊ ലോറനെ പോലെ തന്നെ ഉണ്ട് എന്ന് പറയുന്നു. അവളെ കാണുമ്പോൾ അവൾ ഭയങ്കര സന്തോഷം തോന്നുന്നു എന്ന് പറയുന്നു. എനിക്കും അങ്ങനെയാണെന്ന് പറഞ്ഞു. നമ്മുടെ റേയു ആണെങ്കിൽ അവിടുന്ന് പോകുന്നു. ഇവിടെ ഗ്ലെന്നെ കാണുന്നു. ആ മൈക്കിൾ എന്ന് പറഞ്ഞ ആളുടെ ഡെഡ് ബോഡിയുടെ അടുത്ത് വന്നിട്ട് കാണു. ഇവിടെയാണ് നമ്മുടെ മിഷേലും ഒക്കെ രക്ഷപ്പെട്ടു പോയത്. ഗ്ലെന്നു ആണെങ്കിൽ മൈക്കിളിനെ ആണെങ്കിൽ കാണുകയും ചെയ്യുന്നു. ഗ്ലെന്നിന് മൈക്കിൾ ആരാൻ തിരിച്ചറിയുന്ന പോലും ഇല്ല. എന്നാലും അവനെ കൊന്നിട്ടാണ് വരികയും ചെയ്യുന്നത് നമ്മുടെ ഗ്ലെന്നു. നമ്മുടെ ഗ്ലെന്നു ആണെങ്കിൽ ആ പേപ്പർ എഴുതി എടുത്തു നോക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ഇവിടെ ഗബ്രിയലും ഒരു പേപ്പറാണ് കൊട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രേയർ ഉണ്ട്, അത് കാരണം എല്ലാവരും വരണം എന്ന് പറഞ്ഞ് ഇതിൻ്റെ എഴുതിയിരിക്കുന്നത് തന്നെ. നമ്മുടെ റെയു ആണെങ്കിൽ അത് വന്ന് കാണുന്നു. റെയു ആണെങ്കിൽ ആ പേപ്പറാണെങ്കിൽ എടുത്തിട്ട് കീറി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗബ്രിയലും ആ പേപ്പറാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം എക്സ്ട്രാ ആയിട്ട് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നു. റെയ് റോൺ ആണെങ്കിൽ ഗൺ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എപ്പോഴെങ്കിലും ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ട്രിഗർ തന്നെ കൈവെക്കണം എന്ന് പറയുന്നു. എന്നിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ. കോറിന് എല്ലാ കാര്യവും അറിയാം. അതൊക്കെ നമ്മുടെ റോണിനാണ് ഈ പഠിപ്പിച്ചു കൊടുക്കുന്നു. നീ നേരെ നോക്കിയിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ എന്നൊക്കെ പറയുന്നു. നമ്മുടെ റോണിൻ്റെ കണ്ണിലാണെങ്കിൽ ബുള്ളറ്റ് ഇല്ല, ബുള്ളറ്റ് ഇല്ലാതെയാണ് ഷൂട്ടിങ് പഠിപ്പിക്കുന്നത് തന്നെ. ഇവിടെ മോർഗനും ഡെനീസിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആരെന്ന് വെച്ചാൽ ആ ഡോക്ടറാണ്. ഇപ്പം ആ ഓൾഫിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ആ ഒലിവർ എന്ന് പറയുന്ന. അവന് വേണ്ടി മരുന്ന് വേണം, അതുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്താണെന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മോർഗനോട്. നമ്മുടെ മോർഗന് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞു. റേ മോർഗനോട് എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് പോവുകയും ചെയ്യുന്നു. ഇവിടെ റേ കേരള മിഷേലും എല്ലാവരും തന്നെ ഉണ്ട്. മോർഗൻ്റെ അടുത്താണ് ഇപ്പോൾ സംസാരിക്കുക. കേരളാണ് റേയുടെ അടുത്ത് പറഞ്ഞത് മോർഗനാണെങ്കിൽ ആ വോൾഫിനെയാണ് കൊല്ലത്തിലാണ്. കേരളം പറയുന്നു നമ്മുടെ ആൾക്കാരെ എത്ര പേരെ അവർ കൊന്നെന്നറിയാവൂ, എന്നിട്ട് എന്താണ് നീ ഒന്നും ചെയ്യാത്തതെന്ന് പറയുന്നു. മോർഗനുമാണെങ്കിൽ റേയുടെ അടുത്ത് പറയാണ് എല്ലാ ജീവനുമാണെങ്കിലും ഒരു വാല്യൂ ഉണ്ട്, അത് നമ്മൾ എന്തായാലും ബഹുമാനിക്കണമെന്ന് പറയുന്നു. നമ്മൾ അവനെ കൊല്ലാൻ പാടില്ല, അത് തെറ്റാണെന്ന് പറയുന്നു. റേയും നമ്മുടെ മോർഗൻ്റെ അടുത്ത് ചോദിക്കുന്നു നിന്റെ കയ്യിലാണെങ്കിൽ രക്തം പറ്റാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അതെങ്ങനെയാണെന്ന് ചോദിക്കുന്നു നമ്മുടെ മോർഗൻ. എനിക്കറിയത്തില്ല എന്ന് പറയുന്നു നമ്മുടെ മോർഗനും. എന്നാലാണെങ്കിൽ ഒരു കാര്യം മാത്രം അറിയാം, കൊല്ലുന്നത് തെറ്റാണെന്ന് എനിക്കറിയാമെന്ന് പറയുന്നു നമ്മുടെ മോർഗനും റേയുടെ അടുത്ത്. ഇപ്പം ഇവരും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുകയാണ്. ഇപ്പം ആ ക്ലോക്ക് ടവറും ഇടിയുന്ന രീതിയിലാണ് നിൽക്കുന്നത്. എപ്പം വേണമെങ്കിലും അത് ഇടിഞ്ഞു വീഴാവുന്ന പോലെയാണ് നിൽക്കുന്നത് തന്നെ. ഇവിടെ റേയും മിഷേലും ആണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു വണ്ടിയാണ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെയുള്ളവരെ കൊണ്ടുപോകാമെന്ന് പറയുന്നു. പക്ഷേ അതിന് ആൾക്കാർ വേണമെന്ന് പറയുന്നു. മിഷേല് പറയുന്നു ഇവിടെയുള്ള ആൾക്കാരെ യൂസ് ചെയ്താൽ എന്താണോ കുഴപ്പം, ഇവിടെയുള്ളവർ നമ്മുടെ ആൾക്കാരാണ്, അവർ നമ്മുടെ ഹെൽപ്പ് ചെയ്യും, എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുന്നു. അവരോട് എല്ലാ കാര്യവും നമുക്ക് പറഞ്ഞു കൊടുത്താൽ മതി എന്ന് മിഷേലാണ് പറയുന്നത്. റേയും മിഷേലും ആണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ ഡയാനയാണ് വരികയും ചെയ്യുന്നു. ഈ സ്ഥലത്തിൻ്റെ മാപ്പാണ്, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്ന് പറയുന്നു. ഡയാനയും ഭയങ്കര സന്തോഷത്തോടെ തിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ടാണ് ഈ പോകുന്നു ഡയാനി. ഇവർക്കും ഇതെന്താണെന്ന് മനസ്സിലാകുന്നേയില്ല. ഇപ്പോഴാണെങ്കിൽ ഇവിടെ റൊസീറ്റി ആണെങ്കിൽ എല്ലാവർക്കും ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ്. യൂജിനും ഭയങ്കരമായിട്ട് പേടിക്കുന്ന ആരാ റൊസീറ്റിക്കാണെങ്കിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു. യൂജിൻ്റെ അടുത്തേക്ക് വരുന്നു. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നു. നമ്മളെല്ലാം മരിക്കാൻ പോകുകയാണെന്ന് യൂജിനാണ് പറയുന്നു. നിന്റെ കാര്യം മാത്രം ചിന്തിക്കാറുള്ളൂ, മറ്റുള്ളവരുടെ കാര്യം നീ ചിന്തിട്ടുണ്ടോ? നിന്നെ എല്ലാത്ത
ഇത്തവണയും ഞങ്ങളാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നു. നമ്മുടെ റോസിറ്റയും നമ്മുടെ യൂജിനാണെങ്കിലും കുറെ വഴക്കാണെങ്കിൽ പറയുന്നു, അത് എല്ലാവരുടെ മുമ്പ് വെച്ച് യൂജിനു ആണെങ്കിൽ ഭയങ്കര നാണക്കേടായി പോകുന്നു. യൂജിനും അവിടുന്ന് പോകുന്നു. ഇപ്പം ഇവിടെ ഈ ഈനിട്ടിനെ കാണുന്നു, അവിടെ ഒരു ഹോട്ടലാണ് ഉള്ളത്. ഈ ശേഷമാണെങ്കിൽ അവൾ വെളിയിലേക്കാണെങ്കിൽ വരികയും ചെയ്യുന്നു. വെളിയിലേക്ക് വന്ന് നോക്കുവാണ്, അവിടെ സോംബിയുടെ കുഞ്ഞുകൊണ്ട് വന്നു, അവിടെ സോംബിയാണെങ്കിൽ അവിടെ വരുന്നു. നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് നമ്മുടെ ഈനട്ടൻ ചോദിക്കുന്നു. നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നതെന്ന് നമ്മുടെ ഗ്ലന്നു ആണെങ്കിൽ പറയുന്നു. എനിക്ക് നിന്നെ അറിയത്ത് പോലുമില്ല എന്ന് നമ്മുടെ ഈനട്ട് പറയുന്നു. അറിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ വെള്ളമാണെങ്കിൽ എനിക്ക് എടുത്തു തന്നതെന്ന് ഗ്ലന്നാണെങ്കിൽ ചോദിക്കും. ഈനട്ടും പറയുന്നു, എൻ്റെ എക്സ്ട്രാ വാട്ടർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിനക്ക് തന്നതെന്ന് പറയുന്നു. ഓ, നീയല്ലേ ആ മാഗ്ഡി ഹസ്ബൻഡ്, എനിക്കറിയാമെന്ന് പറയുന്നു. ഇപ്പം നീ ഇവിടുന്ന് പോകാൻ പറയുന്നു. നീ ഇല്ലാതെ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു ഗ്ലന്നു ആണെങ്കിൽ അവളുടെ കൈയെ കയറി പിടിക്കുന്നു. അവളും കണ്ണാണെങ്കിൽ എടുത്ത് നീട്ടുന്നു. ഇവിടുന്ന് പോകാൻ ഗ്ലന്നോട് പറയുന്നു. ഗ്ലന്നു ആണെങ്കിൽ പറയുന്നത്, എനിക്കറിയാം നിന്നെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നാണെങ്കിൽ ആ ഗണ്ണാണെങ്കിൽ മേടിക്കുകയും ചെയ്യുന്നു. അറ്റ്ലാന്റിയിൽ എന്തായാലും സോംബി വന്ന് കാണും, അതുകൊണ്ട് നമുക്കാണെങ്കിൽ ഒരു വണ്ടി എടുത്ത് അവിടുത്തെ സോംബികളാണെങ്കിൽ കൊണ്ടുപോകണം എന്ന് പറയുന്നു. നമുക്ക് കുറെ ജോലിയുണ്ട്, നീ വരാൻ പറയുന്നു. ഈനട്ടും ശരിയെന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കൂടെ വരെയും ഓരോ തടികഷ്ണങ്ങളെടുത്ത് ആ വാളിൻ്റെ അവിടെയാണെങ്കിൽ വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ മീറ്റും ഇതാണെങ്കിൽ സഹായിക്കുകയും ചെയ്യുന്നു നമ്മുടെ റെയിനെ. ഇവിടെ ഈനിട്ടും അവിടെയുള്ള ഒരു സോംബിനാണെങ്കിൽ കൊല്ലുകയും ചെയ്യുന്നു. ഇപ്പോൾ ഗ്ലന്നാണെങ്കിൽ ഇവനെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്താണ് എന്നെ നോക്കുന്നതെന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് നമ്മുടെ ഗ്ലന്നു ആണെങ്കിൽ പറയുന്നു. അവിടെ ഒരു ബലൂൺ ആണെങ്കിലും ഉണ്ട്, നമുക്ക് ഇത് എടുക്കാമെന്ന് ഈനട്ടാണെങ്കിൽ പറയുന്നു. ഈനട്ട് ഒരു ബലൂൺ ആണെങ്കിൽ എടുക്കുകയും ചെയ്യുന്നു. ഈ ബലൂൺ ഞങ്ങൾ വെച്ചാണ്, ഇവിടെ കുറേ ബലൂൺ ഉണ്ട്, നമുക്ക് അത് എടുക്കാമെന്ന് പറയുന്നു നമ്മുടെ ഗ്ലന്നും. ഈനിട്ടും ആ ബലൂൺ ആണെങ്കിൽ കാറ്റ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അച്ഛനും അമ്മയും മരിക്കാൻ കാണും, സോംബികളാണെന്ന് പറയുന്നു. നമ്മൾ ഗ്ലന്നും പറയുന്നു, സാരില്ല പോട്ടെ, ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് പറയുന്നു. ഈനിട്ട് നമ്മൾ എന്നോട് പറയുന്നു, നീ എന്നോട് കൂടുതൽ മിണ്ടായിരുന്നു പോകണ്ട, നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകാം. ഈനട്ടിനും ആരോടെങ്കിലും മിങ്കിളായി കഴിഞ്ഞാൽ അയാൾ നഷ്ടപ്പെടുവാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുക, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ശരി, നമുക്ക് പോകാമെന്ന് ഗ്ലന്നു ആണെങ്കിൽ പറയുന്നു. ഇപ്പോഴാണെങ്കിൽ ഒലീവിയും ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. റോണു ആണെങ്കിൽ അവിടെ ഒരു ശബ്ദം ഉണ്ടാക്കുന്നു. ആ ശബ്ദമുള്ള സ്ഥലത്തേക്ക് ഒലീവിയാണെങ്കിൽ പോവാണ്. ഇപ്പോഴേക്കും നമ്മുടെ റോൺ ആണെങ്കിൽ ആ സ്റ്റോറൂമിൻ്റെ അകത്ത് വന്നു. ഒലീവി കാണാതെ ആ ഗണ്ണിൻ്റെ ബുള്ളറ്റ് ആണെങ്കിൽ എടുത്തുകൊണ്ടാണെങ്കിൽ പോകുന്നു. ഇപ്പോൾ ഇവിടെയാണ് ഇവിടെ ഗ്ലന്നു ഈനട്ട് കൂടെ അറ്റ്ലാന്റയിൽ വന്നിരിക്കുകയാണ്. അവിടെ ക്യാമ്പിലുള്ള സോംബീസിനെ കണ്ടാണെങ്കിൽ ഇവർ പേടിക്കുന്നു. ഇതിനുശേഷമാണെങ്കിൽ ഈനട്ടും കരയാൻ തുടങ്ങുന്നു. നമ്മുടെ ഗ്ലന്നു ആണെങ്കിൽ ഈനട്ടിനെയാണെങ്കിൽ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണെങ്കിൽ ഇവരുടെ ഈ മീറ്റിനും ആണെങ്കിൽ ഒരു കാര്യമാണെങ്കിൽ കാണുന്നു. നമ്മുടെ സ്പെൻസർ ആണെങ്കിൽ ഒരു റോപ്പ് വഴി അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരിത് കണ്ടാണ് പേടി, കയറിയും അങ്ങോട്ട് പോകില്ല എന്ന് പറയുന്നു. എന്നാലാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്പെൻസറും ആണെങ്കിൽ അവിടെ തൂങ്ങിക്കിടക്കാണ്. അടി മൊത്തം സോംബീസാണ്. ഇവർ ഭയങ്കരമായിട്ട് പേടിക്കുകയും ചെയ്യുന്നു. സ്പെൻസർ പിടിച്ചുകൊണ്ടിരിക്കുന്ന കയറാണെങ്കിൽ പൊട്ടിയാണെങ്കിൽ താഴെ വീഴുന്നു. റെയും ആണെങ്കിൽ പെട്ടെന്ന് വരാനാണെങ്കിൽ പറയുന്നു. ടെറിയും അവളുടെ ഗണ്ണും കൊണ്ട് അവിടെയുള്ള സോംബീസിനെയൊക്കെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇവൻ്റെ അടുത്തേക്ക് വന്ന സോംബീസിനൊക്കെ റെയും സ്പെൻസറിനാണെങ്കിൽ കയറിട്ട് കൊടുക്കുന്നു. ഇവനും ആണെങ്കിൽ മേകളിലേക്കാണെങ്കിൽ കയറുകയും ചെയ്യുന്നു. ടെറിനെയാണെങ്കിൽ റേ ആണെങ്കിൽ വഴക്ക് പറയുകയും ചെയ്യുന്നു. നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ടെറിയും ആണെങ്കിൽ അവളുടെ വിരലാണെങ്കിൽ പൊക്കി കാണിക്കുന്നു. റേക്കും ആണെങ്കിൽ ഭയങ്കര ദേഷ്യം, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് നോക്കിയെന്ന് പറയുന്നു. അപ്പുറത്തെ സൈഡിൽ പോയി കാർ എടുത്തുകൊണ്ട് വന്ന് ഇവിടുത്തെ അവിടെ സോംബിയുടെ കൊണ്ടുപോകാൻ നോക്കിയെന്ന് പറയുന്നു നമ്മുടെ സ്പെൻസറും. റേയും പറയുന്നു, അന്ന് ഒരുമിച്ചാണെങ്കിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ പറയുന്നു. ഇപ്പോഴാണെങ്കിൽ ഇവിടെ മോർഗൻ ആണെങ്കിൽ ഡെന്നീസിനെ കാണാൻ വന്നിരിക്കുകയാണ്. എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് ഡെന്നീസിനെ കൂട്ടിക്കൊണ്ടാണെങ്കിൽ നമ്മുടെ ഒലിവേറുള്ള സ്ഥലത്തേക്ക്. കേറിനാണെങ്കിൽ നമ്മുടെ മോർഗൻ ആണെങ്കിൽ പോകുന്നതാണ് കാണുന്നു. മോർഗനെ ആണെങ്കിൽ പിന്തുടർന്നതിന് പോകുന്നു. ഇപ്പോഴാണെങ്കിൽ ജെസി ആണെങ്കിൽ അവിടെ ഉണ്ട്. ജെസിയുടെ കാര്യമാണെങ്കിൽ എന്നേക്ക് ഒരു ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുന്നു. എന്താണെന്ന് ജെസിയും ചോദിക്കുന്നു. ജൂഡത്തിനെ നോക്കൂ എന്ന് പറഞ്ഞു. ജെസിയും പറയുന്നു, നിങ്ങൾ അകത്തേക്ക് വരാൻ പറയുന്നു. നമ്മുടെ കേരളമാണെങ്കിൽ അകത്തേക്ക് വരുന്നു. സാം ആണെങ്കിൽ മുകളിൽ നിന്ന് സംസാരിക്കുക. സാം മുകളിൽ നിന്ന് സംസാരിക്കുകയാണ്, എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നു. നമ്മുടെ കേരളം സാമും ചോദിക്കുന്നു, നിങ്ങൾ പറയുന്ന മനുഷ്യരെ കൊന്നുതന്നെ ജീവികളൊക്കെ ഗേറ്റിന്റെ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ട് എന്ന് കേരളമാണെങ്കിൽ പറയുന്നു. ഇപ്പൊ ജൂഡത്തിനാണെങ്കിൽ ജെസിയുടെ കയ്യിലാണെങ്കിൽ കൊടുത്തിട്ട് കേരളമാണെങ്കിൽ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. കേരളമാണെങ്കിൽ ആ ഡോർ ആണെങ്കിൽ തുറക്കുകയും ചെയ്യുന്നു. മോർഗൻ ആണെങ്കിൽ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു മോർഗനും. ഇവിടെ കോറലിനെ കാണിക്കുന്നു. കോറൽ അവിടെ നടന്നു. റോണാണെങ്കിൽ പുറകിലൂടെ ഗണ്ണാണി പിടിച്ചുകൊണ്ട് തന്നെ ഇവൻ്റെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിവിടെ റേയുടെ അടുത്ത് ഡെന്നീസിനെ കണ്ടോന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് റേയും ആണെങ്കിൽ പറയുന്നു. ഇപ്പം ടെറിയനെ വിളിച്ചിട്ട് നീ എന്തിനാണെങ്കിൽ റിസ്ക് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ വഴക്ക് പറഞ്ഞതെന്ന് പറയുന്നു. ടെറിയാണെങ്കിൽ പറയുന്നു, നമ്മളെല്ലാം ഒന്നാണ്, മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നു. അവനെ ഹെൽപ്പ് ചെയ്യുന്നതിന് താങ്ക്സ് എന്നാണെങ്കിൽ പറയുന്നു. ശരി എന്ന് പറഞ്ഞ് നമ്മുടെ ടെറിയാണെങ്കിൽ അവിടെ നിന്ന് പോകും. ഇപ്പോൾ സ്പെൻസറിനെ രക്ഷിച്ചതിന് ഡേന വന്ന് താങ്ക്സ് ആണെങ്കിൽ പറയുന്നു. നമ്മുടെ റേയുടെ അടുത്ത് താങ്ക്സ് പറയണമെങ്കിൽ ടെറിയോട് പറയാൻ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുന്നു. അവളോട് ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നതെന്ന് സ്പെൻസറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡേനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റേയും. ഇപ്പോൾ എല്ലാവരും തന്നെ ആകാശത്തേക്ക് വിചിത്രമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാഗി ആണെങ്കിൽ നോക്കുകയും ചെയ്യുന്നു. അവിടെ ബലൂൺ ആണെങ്കിൽ പറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതെന്തായാലും ഗ്ലന്നാണെന്ന് പറയുന്നു മാഗിയും. ഇപ്പോൾ ഇതെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വെല്ലു ആണെങ്കിൽ ക്ലോക്ക് ടവർ ആണെങ്കിൽ അവിടെ മറിഞ്ഞാണെങ്കിൽ വീഴുകയും ചെയ്യുന്നു. ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോയും ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനാണ് പ്ലാൻ തന്നെ. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അടുത്തുള്ള ബെല്ലൈക്കോൺ ഞെക്കി വെക്കുക. ബൈ ബൈ ഗൈസ്.